ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അല്ലവിവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു റോളിൽ റണ്ണിങ് വയർ വെച്ച് നോർമൽ നോട്ടിൽ ഈ ബാഗ് എങ്ങനെയാണ് നെയ്യണേന്ന് നോക്കാം. അതിന് ഞാൻ ഒരു റോൾ വയറും ഒരു സ്കെയിലും സിസറാണ് ആവശ്യം. നമ്മൾ 4¾ അടിയിൽ 18 വയർ കട്ട് ചെയ്യണം. അതിനുശേഷം ബാക്കിയുള്ള വയറ് നമ്മൾ കുറച്ച് എടുത്തിട്ടതിന് ശേഷം കെട്ടിവെച്ച് അത് റണ്ണിങ് വയറായിട്ട് ഉപയോഗിക്കണം. ആ റണ്ണിങ് വയർ എടുത്തിട്ട് 2 അടി എടുത്തിട്ട് മടക്കണം. ഇതുപോലെ മടക്കി മടക്കിയത് മേലെയും താഴെ റണ്ണിങ് വയറ്, റണ്ണിങ് വയറിൻ്റെ ബാക്കി ഭാഗം ഉള്ള ഭാഗം എന്നിട്ട് കട്ട് ചെയ്ത 4¼ അടിയിൽ കട്ട് ചെയ്ത ഒരു വയറെടുത്ത് കറക്റ്റ് നടുമടക്കി ഈ ലൂപ്പിൻ്റെ മേലെ വെച്ച് അടിയിലുള്ള റണ്ണിങ് വയറ് മേലെ വെക്കുക. ഇത് സൈഡിലുള്ള വയറിൻ്റെ അടിയിലുള്ള വയറ് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കൊടുത്ത് വലിക്കണം. അതുപോലെ അപ്പൊ നമുക്കൊരു നോട്ട് കിട്ടും. ഇതാണ് ബേസിക് നോട്ട്. ഇതിന്റെ രണ്ട് ഭാഗം മുകളിലും അടിയും കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഇതുപോലെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആക്കണം. ഇതുപോലെ കറക്റ്റ് ആക്കണം. ഇങ്ങനെ എല്ലാ വയറും 18 വയർ ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലെ കറക്റ്റ് ആക്കണം. കറക്റ്റ് ആക്കിയാലാണ് നമുക്ക് ബാഗ് നെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും സ്ലോ ആക്കി കാണിക്കുന്നത്. ഇനി എല്ലാം കാണിക്കുന്നില്ല, ഞാൻ കുറച്ച് ഒരു 4 വയർ ജോയിൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് റണ്ണിങ് വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കട്ട് ചെയ്ത 18 വയർ മാത്രമേ ഇതിൽ കട്ട് ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം ഈ റണ്ണിങ് വയർ കൊണ്ട് നെയ്തതിൻ്റെ ശേഷം കട്ട് ചെയ്യുള്ളൂ. ഇത് നമ്മൾ ഏറ്റവും ബേസ് ബാഗിൻ്റെ ഏറ്റവും ബേസാണ് ഫസ്റ്റ് നമ്മൾ നെയ്യുക. ഇതിൻ്റെ ഈ സെൻട്രൽ ലൈനാണ് ഇപ്പോൾ ഫസ്റ്റ് നെയ്യണത്. ഇതിൻ്റെ സെൻട്രൽ ലൈനാണ് ഇപ്പോൾ ഫസ്റ്റ് നെയ്യണത്. ഇനിയിപ്പോൾ 18 വയറും ജോയിൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ 18 വയറും ജോയിൻ ചെയ്ത് ഇതുപോലെ ഇരിക്കും. നമ്മൾ ഫസ്റ്റ് 2 അടിയല്ലേ എടുത്ത് മടക്കിയത്, അതുപോലെ തന്നെ ലാസ്റ്റും 2 അടി എടുത്തിട്ട് അതേ അളവിലെടുത്ത് കട്ട് ചെയ്യണം. എന്നിട്ട് 2ാമത്തെ ലൈൻ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ ആ ബാക്കിയുള്ള വയറാണ് റണ്ണിങ് വയറായിട്ട് ഉപയോഗിക്കുന്നതല്ലേ, അതിൽ കുറച്ച് എടുത്തിട്ടതിന് ശേഷം ബാക്കിയെല്ലാം നന്നായി വരിഞ്ഞ് കെട്ടിവെക്കണം. ഇത് 2ാമത്തെ ലൈൻ, 2ാമത്തെ ലൈനാണ് ബേസിൻ്റെ. ഇത് റണ്ണിങ് വയർ വെച്ചിട്ട് വീണ്ടും നമ്മൾ 2 അടി എടുത്തിട്ട് മടക്കി റണ്ണിങ് വയർ കൊണ്ട് ഈ ലൈൻ ഫിനിഷ് ചെയ്യണം. ഈ ലൈൻ ഫിനിഷ് ചെയ്തതിൻ്റെ ശേഷം ലാസ്റ്റ് 2 അടി വിട്ട് കട്ട് ചെയ്യണം. ഇതുപോലെ നമ്മൾ ഇതിപ്പോൾ 2 ലൈനും കറക്റ്റായി, 2 ലൈനും കഴിഞ്ഞു. ഇത് 2ാമത്തെ ലൈന് കഴിഞ്ഞപ്പം 2 അടി വിട്ട് കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് നെയ്ത അതിങ്ങനെ കെട്ടിടണം. കാരണം സെൻട്രൽ ലൈനാണ്, അത് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ സെൻറ്ററിൽ നിന്ന് 3 ലൈൻ മുകളിലും 3 ലൈൻ താഴെയും നമ്മൾ നെയ്യണം. ഇത് മുകളിൽ 1 ലൈൻ കഴിഞ്ഞു, ഇത് 2ാമത്തെ ലൈനാണ് നമ്മൾ നെയ്യണത്. റണ്ണിങ് വയർ എടുത്ത് മടക്കി മടക്കിയ ഭാഗം മുകളിലും അടിഭാഗം റോളോട് ചേർന്ന ആ ഭാഗമാണ് വെക്കേണ്ടത്. ഇതുപോലെ 7 ലൈൻ ഇട്ടാൽ നമുക്ക് ബേസ് കിട്ടും. മുകളിൽ 3 ലൈനും താഴെ 3 ലൈനും സെൻറ്ററിലും അത്, അപ്പോൾ 7 ലൈന് കറക്റ്റായിട്ട് 7 ലൈനാണ് ബേസ്. ഒരു റോൾ വയറിനെ ബാഗിനെ അത് അത്രയും മതി. ഇനിയിപ്പോൾ 2ാമത്തെ 3ാമത്തെ ലൈനാണ്. ഞാനെല്ലാം സ്പീഡിലൊന്ന് കാണിക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കുന്നവർക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ലോയില് കാണിച്ചു തരുന്നത്. ഇതേതുപോലെ വലിച്ച് നോട്ടിടണം. റണ്ണിങ് വയർ ഇത് ഇതുപോലെ ഇത്രയും വരെ റണ്ണിങ് വയർ മടക്കി മറ്റേ വയർ മടക്കി ഈ ലൂപ്പിൻ്റെ ഉള്ളിലോട് കൊടുത്ത് വലിച്ച് റണ്ണിങ് വയർ അത് ലാസ്റ്റ് വയർ നെയ്തിട്ട് വീണ്ടും 2 അടി വിടണം. ഇതുപോലെ എന്നിട്ട് നമ്മൾ തിരിച്ചു വയ്ക്കുക. തിരിച്ചു വെച്ച് മേലെ ഇതാ സെൻറ്റർ നമ്മൾ കെട്ടിട്ടുണ്ട്, അതറിയാൻ വേണ്ടിയിട്ട്, സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഫസ്റ്റ് മേലെ 1ാമത്തെ ലൈനാണിത്. ഇതുപോലെ തന്നെ റണ്ണിങ് വയർ വെച്ചിട്ട് വണ്ണോട്ടിടുക. ഇനി ബേസ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും ബേസ്. ഇനി നമ്മൾ കെട്ടിട്ട സെൻട്രലത്തെ കെട്ടടിക്കാം. എന്നിട്ട് റണ്ണിങ് വയർ എടുക്കണം.
റണ്ണിംഗ് വയർ എടുത്തിട്ട് ഫസ്റ്റ് നോട്ടിൽ ഇനി മേലെ നെയ്യുന്നതാണ്. ഇപ്പോൾ ബേസ് കഴിഞ്ഞു, ഇനി മേലെ നെയ്യുന്നതാണ്. ഫസ്റ്റ് നോട്ട് എടുത്തിട്ട് ഒരു നാലഞ്ച് നോട്ട് തിരികെ താഴേക്ക് ഇറക്കണം. അപ്പം നല്ല ടൈറ്റായിരിക്കും. നാലഞ്ച് നോട്ട് താഴെ നോട്ട് ഇടണം. ഇതുപോലെ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ അത്രയുണ്ടെന്ന് വെട്ടുക. ഞാനെല്ലാം കാണിക്കുന്നത് നിങ്ങൾക്കും അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത നോട്ട് മുതൽ, ആ നോട്ടിൽ ഞാൻ നോട്ട് ഇടുന്നില്ല, അല്ല സോറി, ആ നോട്ട് ഇടുന്നില്ല. അടുത്ത നോട്ട് മുതൽക്ക് നമ്മൾ മുകളിലത്തെ മുകളിലേക്ക് പോകുന്ന ലൈനാണ് നീണ്ടത്. ഫസ്റ്റ് ലൈനാണിത്. അത് റണ്ണിങ് വയർ വെച്ചിട്ടാണ് നീണ്ടത്. നമ്മൾ ഈ ഫസ്റ്റ് ലൈൻ, ഈ ലൈൻ പൂർത്തിയാക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോർണർ കിട്ടും. അത് ഞാൻ കാണിച്ചുതരാം. ഈ ലൈൻ നെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ റണ്ണിങ് വയർ മടക്കി, മറ്റേ വയർ അതിൻ്റെ മേലെ വെച്ച് മടക്കി, റണ്ണിങ് വയർ മേലെ അല്ല മറ്റേ വയർ മേലെ വെച്ചിട്ട് നമ്മളിതുപോലെ നോർമൽ നോട്ട് ഇട്ട് വരണം. നോർമൽ നോട്ട് ഇടാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഞാൻ ഇത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പോയിട്ട് നോക്കണം. ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾ നോക്കിയ കാണും. ഇതുപോലെ ഈ ലൈൻ കഴിഞ്ഞ അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കോർണർ നോട്ട് കിട്ടും. അതായത് റണ്ണിങ് വയറും ഇതിപ്പോൾ ഈ ലൈൻ പൂർത്തിയായി ഉണ്ട്. ഈ ലൈൻ ഇത് മേലേക്കുള്ള ലൈനാണ്. ഇനി നമുക്ക് കോർണർ കിട്ടും. ഈ റണ്ണിങ് വയറും ഈ ലൈനിലത്തെ ഈ വയറും എടുത്ത് ഒരു നോട്ടിടുമ്പോൾ നമുക്കിത് ഒരു കോർണർ നോട്ട് കിട്ടും. ഇതുപോലെ കണ്ടെത്തി ഗോണാകൃതിയിൽ കിട്ടും. ഇതാണ് കോർണർ നോട്ട്. ഇതുപോലെ ഈ വരി കഴിഞ്ഞ അടുത്ത മൂലയിൽ വരുമ്പോൾ, അടുത്ത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ കോർണർ നോട്ട് കിട്ടും. ഇതുപോലെ നെയ്ത് വരെ ഒരു പ്രയാസമില്ല. ഞാൻ സ്പീഡിൽ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക്. അത് കുറച്ച് പിന്നെ ഈ നമ്മൾ റണ്ണിങ് വയർ വളരെയധികം കെട്ടാവും. അപ്പം നമ്മൾ ഈ കെട്ടൊക്കെ ലാസ്റ്റ് ലാസ്റ്റ് ഇങ്ങനെ വിടണം. എന്നിട്ട് കുറച്ചൊന്ന് മൂളിക്കാക്കിയിട്ട് കെട്ടി തീർക്കുക. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇതന്നെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ മൂല കിട്ടി. ഇനി രണ്ടാമത്തെ മൂല, ഇനി രണ്ട് മൂലകൾ നെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ലൈൻ പൂർത്തിയാക്കി. ഇനി നമുക്ക് ഇത് ലാസ്റ്റ് മൂലയാണ്. ഇനിയാണ് നമുക്കിത് യോജിപ്പിക്കണം. ഈ ലൈൻ യോജിപ്പിക്കുമ്പോൾ ഒരു ലാഡർ നോട്ട് ഇടണം. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഇട്ട നോട്ട് ലൂസാക്കുക. ഇതിപ്പോൾ ലാസ്റ്റ് ഇട്ട്, ഇത് ഫസ്റ്റ് ഇട്ട നോട്ട് ലൂസാക്കിയിട്ട് മേലേക്ക് ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മുടെ ഈ റണ്ണിങ് വയർ ബാക്കിലേക്ക് മടക്കുക. ബാക്കിലേക്ക് മടക്കിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ, ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് മേലേക്ക് പോകണം. വേറെ അതിൻ്റെ മേലേക്ക് ഇവിടെ എടുത്തിട്ട് ടൈറ്റ് ആക്കുക. എന്നിട്ട് റണ്ണിങ് വയറും ടൈറ്റ് ആക്കുക. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ എവിടെ നിന്ന് ആരംഭിച്ച എവിടെ നിന്നല്ല അവസാനിച്ചെന്ന് അറിയാൻ പറ്റില്ല. ഒക്കെ ഒരുപോലെയല്ലേ. ഇനി ഈ നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാതെ അടുത്ത നോട്ടിൽ നിന്ന് നമ്മൾ നോട്ടിട്ട് വരണം. അടുത്തുനിന്ന് നമ്മൾ ഇതുപോലെ നോട്ടിട്ട് വരണം. രണ്ടാമത്തെ ലൈനാണ് ഇപ്പം നെയ്യണത്. ഒരു ലൈൻ നമ്മൾ പൂർത്തീകരിച്ചു. ഇനി രണ്ടാമത്തെ ലൈൻ, ഈ ഇതിന് ലാഡർ നോട്ട് എന്ന് പറയും. അങ്ങനെ യോജിപ്പിക്കുന്ന നോട്ടിന് ലാഡർ നോട്ട് എന്ന് പറയും. റണ്ണിങ് വയറിൽ ഒരു പ്രയാസമുള്ളത് അത് മാത്രമേ ഉള്ളൂ. എന്ത്, ലാഡർ നോട്ട് ഇടണം. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പഠിച്ച യാതൊരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല. നമ്മളിങ്ങനെ നന്നായി ശ്രദ്ധിച്ച് ചെയ്താൽ ഈസിയാവും. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും, എന്നാലും വേഗം നിങ്ങൾക്ക് വേഗം പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിപ്പോൾ രണ്ട് ലൈൻ കഴിഞ്ഞു. ഇനി അടുത്തത് എങ്ങനെയാന്ന് നോക്കാം. ഇത് ലാസ്റ്റ്, ഇത് ഫസ്റ്റ് നോട്ട് താഴേക്ക് ഇറക്കിയിട്ട് മേലേക്കാക്കുക. ഈ റണ്ണിങ് വയർ ബാക്കിലേക്ക് മടക്കിയിട്ട് ഈ ലൂപ്പിൻ്റെ കൂടെ ഇട്ട് മേലെ പോണ വയറ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. കണ്ടോ, ഇതുപോലെ എടുക്കുക. എന്നിട്ട് രണ്ട് ഫസ്റ്റ് മേലെ പോണ വയർ ഇങ്ങനെ ടൈറ്റാക്കുക, പിന്നെ റണ്ണിങ് വയർ ടൈറ്റാക്കുക ബാക്കിലേക്ക്. എന്നിട്ട് ബാക്കിലേക്ക് അത് കണ്ടോ ഇതുപോലെ വരും, ലാഡർ പോലെ, സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ
എന്നിട്ട് നമ്മൾ എടുത്ത കെട്ടിട്ട അതേ കെട്ടിൽ തുടങ്ങാതെ അടുത്ത നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം മൂന്നാമത്തെ ലൈൻ. ഇപ്പം രണ്ട് ലൈൻ കഴിഞ്ഞ് മൂന്നാമത്തെ ലൈൻ. ഇതുപോലെ നമ്മൾ മേലെ എത്തുന്ന വരെ ഈ ലാഡർ നോട്ട് ഇട്ടിട്ട് ലാസ്റ്റ് വരെ നെയ്യണം. ലാസ്റ്റ് ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് മാത്രം വിട്ടിട്ട് അതുവരെ നമുക്ക് നെയ്യാം. 3 ഇഞ്ച് വരെ നെയ്യാം. എനിക്ക് ഇവിടെ 1 റോൾ വയറാണ് ഈ ബാഗിന് വന്നിട്ടുള്ളത്. അതിൻ്റെ വള്ളിക്ക് ഞാൻ വേറെ വയറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ ലൈൻ, ഇതിപ്പോൾ ലാസ്റ്റ് നോട്ട്, ഇത് ഫസ്റ്റ് നോട്ട്. ഫസ്റ്റ് നോട്ട് നമ്മൾ ലൂസാക്കുക, ഇതുപോലെ താഴേക്കാക്കിട്ട് മേലേക്കാക്കുക. ആ ഇതുപോലെ. എന്നിട്ട് റണ്ണിങ് വയർ ബാക്കിലേക്ക് മടക്കിയിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തിട്ട് മേലെ പോകുന്ന വയറിലുണ്ടല്ലോ അത് ഈ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇത് നേരെയാക്കിയിട്ട് ഇങ്ങനെ വലിക്കുക. ആദ്യം ഇതുപോലെ വലിക്കുക. അപ്പം നമ്മൾ യോജിപ്പിച്ചത് കണ്ടു, മനസ്സിലാവില്ലല്ലോ. ആ ഇനി ഇതുപോലെ എല്ലാ ലൈനും മേലക്കിട്ട് വരിക. ഇനി ഞാൻ പൂർത്തീകരിച്ചിട്ട് ഇത് ലാസ്റ്റ് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇതുപോലെ എല്ലാ ലൈനും ലാഡർ നോട്ട് ഇട്ടിട്ട് വരിക. ഇതുപോലെ എല്ലാ ലൈനും ഇത് പൂർത്തീകരിച്ചിട്ട് കാണിച്ചു തരാം. ഇതാ അവസാനിച്ച് കഴിഞ്ഞ് ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ലാസ്റ്റ് ഒരു ലാഡർ നോട്ട് ഇടണം. ഇതാ ബാക്കിലേക്ക് വലിച്ച് എൻ്റെ ഈ ബാഗ് നീണ വയറൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണിത്. ഉള്ളിലേക്ക് വലിച്ച് മേലെ പോണ വയർ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ടൈറ്റാക്കുക, നോട്ട് ടൈറ്റാക്കുക. എന്നിട്ട് റണ്ണിങ് വയർ അടിയിൽ വലിക്കുക. ഇപ്പോൾ കഴിഞ്ഞ് ഇനി നെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മളിത് തിരിച്ചു വയ്ക്കുക. തിരിച്ചു വെച്ചിട്ട് കുത്തിയിറക്കണം. ആദ്യം റണ്ണിങ് വയർ സാധാരണ രീതിയിൽ, പിന്നെയുള്ള വയറുകളൊക്കെ മൂന്നാമത്തെ നോട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കുത്തിയിറക്കിയിട്ട് ഒരു 5-6 നോട്ട് ഇട്ടിട്ട് ടൈറ്റാക്കി വയ്ക്കുക. ഇതുപോലെ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഇനി ഇത് കഴിഞ്ഞ എങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലെ കുത്തിയിറക്കണം, കുറച്ച് സമയമെടുക്കും. കുത്തിയിറക്കി തുണ്ട് വരണതൊക്കെ കട്ട് ചെയ്ത് കളയണം, നല്ലോണം വലിച്ചിട്ട്. ആ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.